നമ്മൾ സഖാക്കൾ എന്ന പേരിലുള്ള കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രിയാണ് 60 അശ്ലീല വീഡിയോകൾ ഗ്രൂപ്പിലെ അംഗമായ സഖാവിന്റെ ഫോണിൽ നിന്ന് തുടരെ തുടരെ എത്തിയത്. ഈ സമയം ഗ്രൂപ്പിൽ 1-2 പേർ മാത്രമാണ് ലൈവായി ഉണ്ടായിരുന്നത്. സെക്രട്ടേറിയറ്റിലെ തദ്ദേശ സ്വയംഭരണ വിഭാഗം അണ്ടർ സെക്രട്ടറിയുടെ ഫോണിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ എത്തിയത്. പലരും അണ്ടർ സെക്രട്ടറിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും കിട്ടിയില്ല. ഇതിനിടെ ഗ്രൂപ്പ് അഡ്മിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അശ്ലീല ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാനും ശ്രമം നടന്നു. അത് ഫലിക്കാതെ വന്നതോടെ ഗ്രൂപ്പിലെ സജീവ മെമ്പർമാരിൽ ചിലർ സൈബർ വിദഗ്ധരുടെ സഹായം തേടിയെങ്കിലും ദൃശ്യങ്ങൾ മായ്ക്കാനായില്ല. രാവിലെ ഉറക്കമെണീച്ച് വാട്സാപ്പ് തുറന്ന സെക്രട്ടേറിയറ്റിലെ വനിതാ ജീവനക്കാരും ദൃശ്യങ്ങൾ കണ്ടു. പ്രശ്നം വഷളായതോടെ ചില മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥർ അഡ്മിനെ വിളിച്ച് ബഹളം വെച്ചു. പ്രശ്നം സങ്കീർണമാകുകയും കാര്യങ്ങൾ കൈവിടുകയുമാണെന്ന് ബോധ്യം വന്ന ഗ്രൂപ്പ് അഡ്മിൻ ഒടുവിൽ ഗ്രൂപ്പ് പൂട്ടി തലയൂരി. അണ്ടർ സെക്രട്ടറി സ്വബോധത്തിൽ ചെയ്തതായിരിക്കില്ലെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. സിനിമ കണ്ടിരിക്കുന്നതിനിടെ മറ്റൊരു ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്തത് മാറിപ്പോയതാണെന്നും മൊബൈൽ ഹാങ് ആയതോടെ ചിത്രങ്ങൾ കൈവിട്ടു പോയെന്നുമാണ് അടുത്ത സുഹൃത്തുക്കളോട് അണ്ടർ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അർദ്ധരാത്രിയിലെ അണ്ടർ സെക്രട്ടറിയുടെ സൈബർ വിളയാട്ടം അങ്ങനെ വിടാൻ ഇടതു വനിതാ ജീവനക്കാർ ഒരുക്കമായിരുന്നില്ല. സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ നേതാക്കളുടെ അടുത്തുവരെ പരാതി എത്തിയെങ്കിലും അണ്ടർ സെക്രട്ടറിയുടെ സ്വാധീനം കാരണം തൽക്കാലം ക്ഷമിക്കാനായിരുന്നു നേതാക്കളുടെ ഉപദേശം. വിഷയം സെക്രട്ടേറിയറ്റിൽ പാട്ടായതോടെ തിങ്കളാഴ്ച അണ്ടർ സെക്രട്ടറി ഓഫീസിൽ എത്തിയില്ലെന്നാണ് വിവരം. ആഭ്യന്തര വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥന്റെ സഹായത്താൽ അണ്ടർ സെക്രട്ടറി ആരെങ്കിലും കേസ് കൊടുത്താൽ രക്ഷപ്പെടാനുള്ള ഉപദേശവും തേടി. സൈബർ സെൽ ഉദ്യോഗസ്ഥൻ നൽകിയ ഉപദേശം അനുസരിച്ച് ഞായറാഴ്ച പകൽ ഫോൺ നഷ്ടപ്പെട്ടതായി പരാതി കൊടുക്കാനും തീരുമാനിച്ചുവെന്നാണ് അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥർക്കിടയിൽ രണ്ടഭിപ്രായം രൂപപ്പെട്ടതിനാൽ പരാതി നൽകുന്നതിൽ നിന്നും അണ്ടർ സെക്രട്ടറി പിന്മാറിയെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെയും ഓഫീസിന്റെയും കണ്ണിലെ കരടായ ഈ ഉദ്യോഗസ്ഥൻ 1 മുമ്പാണ് തദ്ദേശ വകുപ്പിലെത്തുന്നത്. ഇതിനു മുമ്പ് ജീവനക്കാരുടെ സ്ഥലമാറ്റവും സ്ഥാനക്കയറ്റവും അടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്ന നിർണായക വകുപ്പിലെ ചുമതലക്കാരനായിരുന്നു. അവിടെ വെച്ച് തന്നിഷ്ടപ്രകാരം എടുത്ത ചില തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചൊടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നുള്ള നടപടിയുടെ ഭാഗമായാണ് ഇദ്ദേഹത്തെ തദ്ദേശ വിഭാഗത്തിലേക്ക് മാറ്റിയത്. എന്നാൽ സെക്രട്ടേറിയറ്റ് അസോസിയേഷനിലെ ഭിന്നത കാരണമാണ് പ്രശ്നം പുറത്തറിഞ്ഞതെന്നും ആക്ഷേപമുണ്ട്. ഏതായാലും ഈ അണ്ടർ സെക്രട്ടറി കാരണം ഇല്ലാതാകുന്നത് നമ്മൾ സഖാക്കൾ എന്ന ഗ്രൂപ്പാണ്. നമ്മൾ സഖാക്കൾ ഗ്രൂപ്പിലേക്ക് എത്തിയത് 60 അശ്ലീല വീഡിയോകളാണ്. അസോസിയേഷന്റെ സമ്മേളന ഒരുക്കങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്കിടെ ശനിയാഴ്ചയിലാണ് ഗ്രൂപ്പിൽ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. ഗ്രൂപ്പ് അഡ്മിൻ കൂടിയായ അസോസിയേഷൻ നേതാവിനെ വിളിച്ച് കണ്ടവർ വിവരം പറഞ്ഞു. അപ്പോഴാണ് നേതാവ് സംഭവം അറിയുന്നത്. ഉടൻ തന്നെ വീഡിയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതോടെ നേതാവ് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതോടെ പ്രതിഷേധം അവസാനിപ്പിക്കാനായി വീഡിയോ ഷെയർ ചെയ്തയാളുടെ ഫോൺ കളഞ്ഞുപോയെന്നും മോഷണം പോയ ഫോൺ ഉപയോഗിച്ച് മറ്റാരോ ചെയ്തതാണെന്നും നേതാവ് ഗ്രൂപ്പിൽ സന്ദേശം അയച്ചു. ഇതോടെ പ്രതിഷേധം തൽക്കാലത്തേക്ക് കെട്ടടങ്ങി. എന്നാൽ വീഡിയോ കണ്ട മറ്റൊരംഗം രാവിലെ വീഡിയോ ഷെയർ ചെയ്ത നേതാവിനെ വിളിച്ചു. അയാൾ ഫോൺ എടുക്കുകയും സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് വിളിച്ച ആൾ വീഡിയോ പോസ്റ്റ് ചെയ്ത അംഗത്തെ രാവിലെ വിളിച്ചിരുന്നെന്നും ഫോൺ കളവ് പോയെന്ന് സന്ദേശം കളവാണെന്നും ഗ്രൂപ്പിൽ അറിയിച്ചു. ഇതോടെ വനിതാ നേതാക്കൾ പ്രതിഷേധം കടുപ്പിച്ചു. തുടർന്ന് ഗത്യന്തരമില്ലാതെ നമ്മൾ സഖാക്കൾ ഗ്രൂപ്പ് അഡ്മിൻ പിരിച്ചുവിട്ടു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.